ഇറങ്ങി വാ, നമുക്ക് ഉണ്ണാനിരിക്കാം. ആ ഉണ്ണാം വാ. ഉം മാറങ്ങോട്ട്. കവ്യ, നിങ്ങൾ രണ്ടുപേരും കൂടെ ഇരിക്കുക. അമ്മയും കല്ലുമോളും കൂടെ. അത് വേണ്ട 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 വേണ്ട, വിളമ്പാൻ ആരെങ്കിലും വേണ്ടേ? നിങ്ങൾ വന്നിരിക്കേ. ഉം ചെല്ലേ, ഞാനും കല്ലുമോളും പിന്നെ ഇരുന്നോളാം. വേണ്ട മോളെ, ഞാൻ വിളമ്പിക്കോളാം, ഞാൻ വിളമ്പിക്കോളാം. ആ ഇനി മോൻ വിളമ്പ്. ഇങ്ങനെ ഞാൻ വിളമ്പ്. ആ കഴിച്ചു തുടങ്ങിക്കോ. ആ ഒളിച്ചോടി കല്യാണം കഴിച്ചാൽ എന്താ? പരമ യോഗ്യനായ ഭർത്താവിനെയല്ലേ എന്റെ കീർത്തിമോൾക്ക് കിട്ടിയിരിക്കുന്നത്. ഈശ്വരാ ഭഗവാനെ, ശ്രീരാമനെയും സീതയും പോലെ എക്കാലത്തും ഈ പൊന്നു മക്കൾ ഒരുമിച്ച് ജീവിക്കണേ. പിന്നെ കീർത്തിയുടെ ഭർത്താവ് ആരോരും ഇല്ലാത്തവനാണെന്നൊക്കെ ചില നാണം കെട്ടവളുമാര് പറഞ്ഞു നടക്കുന്നുണ്ട്. പോയി പണി നോക്കാൻ പറഞ്ഞു ഈ അമ്മായി. എനിക്ക് പിറക്കാതെ പോയ മോനാ ഉണ്ണി നീ. ശരി ശരി, അമ്മായി ഊണ് കഴിക്കി. അത് കലക്കി എന്ത് ഈ പരിപ്പറിയേ? അമ്മയുടെ കൈപുണ്യം മുഴുവൻ ഈ കറിയിൽ പതിഞ്ഞു കിടപ്പുണ്ട്. അയ്യോ, അതിന് പരിപ്പറി വെച്ചത് അമ്മയല്ല, കാവ്യച്ചിയാ. അത് പിന്നെ അമ്മയുടെ കൈപുണ്യാണല്ലോ മോൾക്ക് കിട്ടിയത്, അല്ലേ കാവ്യ? മതി മതി, ഉരലണ്ട കഴിക്കും. ആ കഴിക്കും മോനെ. നീ കിടക്കോ മറ്റോ ആയിരിക്കും എന്ന് കരുതിയ അച്ഛമ്മ വിളിക്കായിരുന്നു. കിടക്കാനോ? ഇവിടെ ഇപ്പോഴാ ഊണ് കഴിഞ്ഞത്. പിണക്കവും പരിഭവവും ഒക്കെ തീർത്ത് കഴിഞ്ഞു വന്നപ്പോഴേ നേരെ ഉച്ചയായി. പിന്നെ എല്ലാവരും കൂടി മാരത്തോൺ സദ്യ ഒരുക്കി. എന്തായാലും നന്നായി. സേതുവിനും ആശാനും ഒക്കെ സന്തോഷമായില്ലേ? ആയില്ലെന്നോ? കീർത്തിയാണോ അതോ സിദ്ധാർത്ഥാണോ ഇവിടുത്തേതെന്നാ ഇപ്പൊ എന്റെ സംശയം. എന്റെ സിദ്ധുവിനെ ആർക്കാ മോളെ ഇഷ്ടപ്പെടാതിരിക്കാൻ പറ്റുന്നേ? പിന്നെ ഒരു കാര്യത്തിൽ മാത്രമേ എനിക്ക് സങ്കടമുള്ളൂ. സങ്കടമോ? എന്തിന്? അച്ഛമ്മ കൂടി ഇവിടെ വേണ്ടതായിരുന്നു. കൃത്യ ദിവസം തന്നെ ഏകാദശി വന്നു പോയില്ലേ, അതാ പറ്റിയത്. സാരമില്ല മോളെ, നമുക്കേ വേറെ ദിവസം കലാക്ഷേത്രത്തിൽ ഒത്തുകൂടാം. ആ പോക്കും വരവും ഒക്കെ ഇനി ഇടയ്ക്കിടയ്ക്ക് ആകാമല്ലോ. Oh.
വക്കീൽ സാറേ, ഞാനെല്ലാം കണ്ടു. എന്ത്? എങ്ങോട്ടാ വായി നോക്കി നിൽക്കുന്നേന്ന്? നിനക്കിതുവരെ കാവ്യമോളെ മറക്കാൻ കഴിഞ്ഞിട്ടില്ല അല്ലേ? ഞാൻ എന്തിനു കാവ്യം മറക്കണം? അയ്യടാ, നല്ല ചോദ്യമായി പോയല്ലോ. ദേ, കാവ്യമോളിപ്പോ ഒരു ഭാര്യയാ. കണ്ട അണ്ടന്റെ അടകോടന്റെ ഭാര്യയല്ല, സൂപ്പർ സ്റ്റാർ ജീവ മോന്റെ പെണ്ണ്. ആ ആ കുടുംബം തകർക്കാൻ നിന്നെ ഞാൻ അനുവദിക്കില്ല. മനസ്സിലായി. ആ കുടുംബം നിങ്ങൾക്ക് തന്നെ തകർക്കണായിരിക്കും അല്ലേ? ഹായ് ശ്രീ. ഹായ്. പിന്നെ കാണാം. ശരി. എന്താ അവള് പറഞ്ഞിട്ട് പോയത്? പിന്നെ കാണാന്നോ? ഓ, അപ്പോ രഹസ്യ സമാഗമങ്ങൾ തുടർക്കഥയാണല്ലേ. ദേ പെണ്ണുമ്പിള്ളെ, എന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ മേടിക്കരുത്. കാവ്യം ഞാൻ മറന്നിട്ടില്ല എന്ന് പറഞ്ഞത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിലല്ല. ഏതർത്ഥത്തിൽ പറഞ്ഞാലും ചെന്ന് ചേരുന്നത് ഒരേ റൂട്ടിലേക്കാ. അത് ഏതാണെന്ന് ഈ രാധികയ്ക്ക് അറിയാം. കഷ്ടം. ശകുനി സ്ത്രീജന്മ എടുത്ത പോലത്തെ ഒരു അവതാരം. എന്തോന്ന്? കാവ്യ എന്റെ അനിയത്തിയാ. രണ്ട് അനിയത്തിമാർ വഴി അമ്മാവനാകുന്നതിന്റെ സന്തോഷത്തിലാ ഞാനിപ്പോ ജീവിക്കുന്നത്. എന്റെ അനിയത്തി പറ്റി അനാവശ്യം പറഞ്ഞാൽ എനിക്ക് നോവും. അതുകൊണ്ട് സൂക്ഷിച്ച് നടന്നോ. രാധു, പാണ്ഡന്നായുടെ പല്ല് പഴയ പോലെ അങ്ങോട്ട് ഏക്കുന്നില്ല അല്ലേ? എന്തോന്ന്? ആ, ഞാനെല്ലാം കണ്ടായിരുന്നു. കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കിട്ട് ചീറ്റിപ്പോയല്ലേ. ഒന്ന് ചീറ്റിങ്കിൽ എന്താ? ഇവിടെ ഇപ്പൊ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടല്ലോ. ആരെങ്കിലും വീഴാതിരിക്കില്ല കേട്ടോ. ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. ഓ, ഇവനിത് ആരോടാ ഒറ്റയ്ക്ക് നിന്ന് ഫോണിൽ ചാറ്റുന്നേ? സിദ്ധുമോനെ, ഞാൻ ആദ്യ സിദ്ധുമോനെ കുറിച്ച് കേട്ടതേ ഇന്ദിരേച്ചി പറഞ്ഞിട്ടാ. ആര് പറഞ്ഞിട്ട്? ഇന്ദിരേച്ചി ജീവമോന്റെ ഇളയമ്മ ഇന്ദിരാബായ്. ഓ, മനസ്സിലായി. നല്ല ചെറുപ്പക്കാരനാണെന്നും കഠിനാധ്വാനി ആണെന്നും ഒക്കെ ഇന്ദിരേച്ചി പറഞ്ഞിരുന്നു. അടുത്ത് പരിചയപ്പെട്ടപ്പോ അമ്മയ്ക്കത് ബോധ്യായി മോനെ. അതിന് നമ്മൾ അടുത്ത് പരിചയപ്പെട്ടില്ലല്ലോ. നീ എന്താ മോനെ അമ്മയെ അന്യായി കാണുന്നത്? നീ എന്റെയും കൂടി മരുമോനല്ലേ. കീർത്തി എന്നെ എങ്ങനെ കണ്ടാലും എനിക്കവള് മോളെ പോലെ തന്നെയാ. അപ്പൊ പിന്നെ നീയും എനിക്ക് മരുമോനല്ല, മോനാ. പിറക്കാതെ പോയ മകൻ അല്ലേ. അയ്യോ, നിനക്കിത് മനസ്സിലായി അല്ലേ. ഭാഗ്യം ചെയ്തവളായി അമ്മായി. കീർത്തി ഒരു പാവ, വെറും ശുദ്ധ. പിന്നെ അവൾക്ക് എന്തെങ്കിലും തട്ടുകേട് പറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ അതിന് കാരണക്കാരൻ ആ ശ്രീജിത്താ. ഔട്ടൂസി താമസിക്കുന്ന നമ്മുടെ വക്കീലെ, ചെറുപ്പത്തിന്റെ ഒരു ചാഞ്ചാട്ടം കീർത്തി മുഴുക്കും പറ്റിക്കാണും. രണ്ട് കൈയും കൂടി കൂട്ടിയടിച്ചാലല്ലേ ശബ്ദം വരുമെന്ന് നാട്ടുകാർ ചോദിക്കുന്നതിന്റെ കാരണം അതാ. ഈ വക്കീലിനെ ഇവിടെ നിന്ന് ഓടിക്കണമെന്ന് ഞാൻ പണ്ടേ പറയുന്നതാ. അമ്മയുടെ വാക്കിന് ഇവിടെ വിലയില്ലല്ലോ. അത് ചിലരിടപെടുന്നത് കൊണ്ടാ. ആ പിന്നെ മോനോട് തോന്നി അടുപ്പം കൊണ്ട് പറയുക, കീർത്തിയെ ഒരു കാരണവശാലും ഇങ്ങോട്ട് ഒറ്റയ്ക്ക് വിടരുത്. വേറൊന്നും കൊണ്ടല്ല, വക്കീലുമായി വീണ്ടും അടുത്തിടപഴകാനുള്ള സാഹചര്യം ഉണ്ടായാൽ മനസ്സ് അങ്ങോട്ട് ചായില്ലെന്ന് എന്താ ഉറപ്പ്? അങ്ങനെയും ചിലതൊക്കെ നാട്ടിൽ നടക്കുന്നില്ലേ. ഭർത്താവിനെയും കുഞ്ഞു മക്കളെയും വരെ ഉപേക്ഷിച്ച് ഓരോരുത്തർ ചാടിപ്പോകുന്നു. പിന്നെ ഇത് കീർത്തിമോൾക്കാണെങ്കിൽ ഇപ്പൊ ഒളിച്ചോടി എക്സ്പീരിയൻസും ആയി. അണ്ണാൻ മൂത്താലും മരങ്കേറ്റം മറക്കില്ലല്ലോ. ഒരിക്കൽ വേലി ചാടിയവർക്ക് വീണ്ടും വീണ്ടും ചാടാൻ ഒരു മടിയും ഉണ്ടാവില്ല. തീർന്നോ നിങ്ങളുടെ പ്രഭാഷണം? നിങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് കീർത്തി എന്നോട് പറഞ്ഞിരുന്നത് എന്താണോ അത് വള്ളി പുള്ളി തെറ്റാതെ കൃത്യമാണെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. പിന്നെ സേതുമാതരൻ അമ്മാവനും മക്കൾക്കൊക്കെ സുഖം തന്നെയല്ലേ? പെൺകോത്തനായിരുന്നോ?
കലാക്ഷേത്രയിൽ വന്നു കയറുന്ന മരുമക്കളൊക്കെ എന്താ ഇങ്ങനെ? ഒന്നും എന്റെ സേതുവേട്ടനെ പോലെ സ്മാർട്ടല്ല. മോനെ, ജീവമോനെ, അമ്മയുടെ പൊന്നുമോൻ ഒരുപാട് അങ്ങ് ക്ഷീണിച്ചു. എനിക്ക് അത്രയ്ക്ക് ക്ഷീണമൊന്നുമില്ല. എന്നാരാ പറഞ്ഞത്? കല്യാണത്തിന്റെ അന്ന് ഞാൻ കണ്ടതിന് നേരെ പാതിയായി. എങ്ങനെ ക്ഷീണിക്കാതിരിക്കും? കല്യാണം കഴിഞ്ഞതിന് ശേഷം ജീവമോന് സ്വസ്ഥത ഉണ്ടായിട്ടുണ്ടോ? ആ പഴയ കാമുകി വലിഞ്ഞു കയറി വന്നതോടെ സിനിമ പോലും ഇല്ലാതായില്ലേ? ആ സമയത്ത് പത്രം വായിക്കാനോ ന്യൂസ് കാണാനോ ഒന്നും തോന്നിയില്ല. എന്തൊക്കെയാ ഓരോരുത്തര് പറഞ്ഞു പരത്തിയത്? എന്തൊക്കെയാ അമ്മായി കേട്ടത്? അത് പറ. ഓ, അത് ഞാൻ എങ്ങനെ എന്റെ മോനോട് പറയും? ഓർക്കുമ്പോ തന്നെ ചങ്കു പൊടിയാ മോനെ. അമ്മായി തന്നെ പറ. ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ഒരു ഭാര്യ ഉണ്ടെന്ന് വെച്ച് മറ്റാരെയും പ്രേമിക്കാതിരിക്കാൻ പറ്റൂ? ഈ നാട്ടുകാർക്ക് ഇത് എന്തിന്റെ കേടാ? പറ, ഒരുപാട് പേരെ പ്രേമിക്കുന്നത് തെറ്റാണോ? തെറ്റും ചെയ്തിട്ടില്ല. ഇഷ്ടം പോലെ പ്രേമിച്ചോ, ഇനിയും പ്രേമിച്ചോ. ആശ്വാസമായി. അമ്മായിയെങ്കിലും എന്നെ തിരിച്ചറിഞ്ഞല്ലോ. അല്ല മോനെ, ആ പെൺകുട്ടി മാനനഷ്ട കേസൊന്നും കൊടുത്തില്ലേ? അതൊക്കെ സെറ്റിൽ ചെയ്തോ? അല്ല, എത്ര കൊടുത്തു? ഒരുപാട് കാശ് പോയി അമ്മായി. ഇനി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാശ് പോയത് മാത്രമാണോ? സിനിമ എത്ര എണ്ണം പോയി? ഇപ്പൊ തന്നെ ഏതോ സിനിമ വരുന്നു കേട്ടല്ലോ. ഒരെണ്ണം തട്ടിക്കൂട്ടി എടുത്തിട്ടുണ്ട്. വിജയിക്കത്തില്ലെന്നാ എന്നോട് പലരും പറഞ്ഞത്. പിന്നെ അവരൊക്കെ എന്നോട് ഒരു അഭിപ്രായം കൂടി പറഞ്ഞു. എന്താമ്മായി? കാവ്യ അഭിനയിച്ച ആ സിനിമയുടെ പരസ്യേ ഇപ്പൊ മൊബൈൽ ഫോണിലൊക്കെ കറങ്ങി നടക്കുന്നുണ്ടല്ലോ. അതിൽ അവള് തീരെ പോരാ. എനിക്കും അത് തോന്നിയമ്മായി. തോന്നിയില്ലേ? അതാ ഞാൻ പറഞ്ഞത്. ആ സൈറ്റടിയും ചിരിയും ഒന്നും ശരിയായില്ല. അത് മോന്റെ സിനിമയെ ബാധിക്കും. എന്ത് ചെയ്യാനാ? ഒക്കെ എന്റെ വിധിയ. പാവം, കാവ്യ ജീവിതത്തിലേക്ക് വന്നു കയറിയതോടെ എന്റെ കുഞ്ഞിന് കഷ്ടകാല. ജാതക വച്ച കാവ്യക്ക് കാളസർപ്പയോഗം ഉണ്ടല്ലോ, അതിന്റെ ദോഷാ മോനെ ബാധിച്ചിരിക്കുന്നത്. ആണോ? പിന്നല്ലാതെ. കാളസർപ്പ യോഗമുള്ള പെണ്ണുങ്ങൾ ഭർത്താക്കന്മാരെ സർപ്പം പോലെ ചുറ്റി വരിയോന്നാ. അപ്പൊ എന്താ ഉണ്ടാവുക? ഭർത്താവ് ശ്വാസം മുട്ടി ചത്തുപോകും. അത് കഴിഞ്ഞ് സർപ്പം ചുറ്റിക്കെട്ടഴിക്കും. വല്ലാത്ത ചുറ്റിക്കെട്ടായി പോയല്ലോ. ഇനി എന്ത് ചെയ്യാം? ഉപേക്ഷിക്കേ നിവർത്തിയുള്ളൂ. ബന്ധു അങ്ങ് ഒഴിയ, അത്രയുള്ളൂ. പക്ഷെ ഈ പറഞ്ഞ യോഗത്തിന്റെ പേരില് കോടതി ബന്ധം ഒഴിയാൻ സമ്മതിക്കും. കാവ്യ ഒരു വക്കീൽ കൂടിയാണല്ലോ. വേറെ കാരണം ഞാൻ ഉണ്ടാക്കി തരാം മോനെ. എങ്കിൽ ഞാനൊരു കൈ നോക്കാം. നമുക്കൊരു കാര്യം ചെയ്യാം. എന്താ സേതുവേട്ടാ, ഞങ്ങൾ ഇവിടെ സീരിയസ് ആയി ചില കാര്യങ്ങൾ ചർച്ച ചെയ്യായിരുന്നു. അല്ല രാധു, നമ്മുടെ കണക്കിന്റെ ലിസ്റ്റ് ജീവമോന് കൊടുക്കണം നീ പറഞ്ഞല്ലേ. ഞാൻ അതുമായിട്ട് വന്നല്ലേ. അശോ, അത് ഞാനങ്ങ് വിട്ടുപോയി. കൊടുക്ക് കൊടുക്ക്. ഇത്രയും വലിയ കടങ്ങളോ? ഇത് നിങ്ങള് ഈ ജന്മത്തിൽ തന്നെ ഉണ്ടാക്കിയതാണോ? ഇത്രയും വലിയ കടങ്ങളോ? ഇത് നിങ്ങള് ഈ ജന്മത്തിൽ തന്നെ ഉണ്ടാക്കിയതാണോ? അത് പിന്നെ രാധു പറഞ്ഞോണ്ടേ, ഇനി ഉണ്ടാകാൻ സാധ്യതയുള്ള കടങ്ങളും ചേർത്തിട്ടുണ്ട്. മോനെ പഠിപ്പിക്കണം, മോളെ കെട്ടിക്കണം, എല്ലാം കടമാണല്ലോ മോനെ. മോൾക്കൊരു 25 ലക്ഷം രൂപയും 100 പവൻ സ്വർണവും അത്രേ ഇതിൽ കൂട്ടിയിട്ടുണ്ടാവും. നന്നായി. ആ സ്വർണം അന്നത്തെ മാർക്കറ്റ് വിലയും ടാക്സും വെച്ച് കൂട്ടിയാ വെച്ചേക്കുന്നത്. അപ്പൊ പണിക്കൂലി? അത് പിന്നെ പണിക്കൂലി സൗജന്യമാണല്ലോ. അത് വലിയ ഭാഗ്യമായി. ഏതായാലും അമ്മാവിന്റെ ലിസ്റ്റ് കൈ തന്നെ വെച്ചോ. ചെക്ക്? അത് പിന്നെ അമ്മായിക്ക് അറിയില്ലേ? ഇയർ എൻഡിങ് അല്ലേ വരാൻ പോകുന്നത്.
ഈ സമയത്ത് നമ്മൾ ചെക്കൊന്നും അങ്ങനെ കൊടുക്കാറില്ല. മാർച്ച് മാസം കഴിയട്ടെ, എന്നിട്ട് അമ്മാവൻ ഈ ലിസ്റ്റുമായിട്ട് വന്നാൽ മതി. അത് പിന്നെ അല്ല അല്ല മോനെ, മാർച്ച് കഴിഞ്ഞുള്ള തീയതിക്ക് ചെക്ക് തന്നാ മതി. തരാമായിരുന്നു, പക്ഷേ ഞാൻ ചെക്ക് ബുക്ക് എടുത്തിട്ടില്ല. അപ്പൊ പിന്നെ എന്തു? ശരി, പിന്നെ കാണാം. പിന്നെ മാർച്ച് കഴിഞ്ഞാൽ ഏപ്രിൽ ഒന്നാം തീയതി തന്നെ ജീവൻ മോനെ പോയി കാണണം. എന്തിനാത്? ഏപ്രിൽ ഫുൾ ആവനാണ്. അല്ല, ഒന്നാം തീയതിന്ന് നിർബന്ധം പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞു പോയത്. ഇതേ, നിങ്ങൾ ആ ഷെൽഫിൽ കൊണ്ടുപോയി സൂക്ഷിച്ചു നോക്കിയോ. ചെല്ലെ, ഫുൾ ആവാൻ നടക്കുന്നു. ഒരു കാര്യം പറഞ്ഞ ഈ മനുഷ്യൻ തലേ കയറത്തില്ല. മാനനഷ്ടമൊന്നും പറഞ്ഞ ആ ചെക്കിൽ എത്ര രൂപ പൊടിച്ചു കളഞ്ഞു. ദൈവമേ, നമുക്ക് ആ കാശ് കിട്ടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ സീതുവേട്ടന് കണക്ക് എഴുതാൻ അറിയത്തില്ല. അങ്ങനെ ഒരു തരത്തില് നിന്റെ അമ്മായിയെ പറഞ്ഞ് കുപ്പിയിലാക്കി അവിടുന്ന് രക്ഷപ്പെട്ടു. അമ്മായിക്ക് ചെക്ക് കൊടുക്കുന്ന കാര്യത്തിൽ നിന്നേ രക്ഷപ്പെട്ടുള്ളൂ. എന്റെ കാടകൂള യോഗത്തിൽ നിന്ന് കണ്ണേട്ടൻ എങ്ങനെ രക്ഷപ്പെടും? കാളകൂട യോഗമല്ല, കാള സർപ്പയോഗം. സർപ്പം പോലെ നീ എന്നെ ചുറ്റി വരഞ്ഞതുകൊണ്ടാ എന്റെ ഇമേജും കരിയറും ഒക്കെ പോയത്. അങ്ങനെയാ അമ്മായി പറഞ്ഞത്. ചുറ്റി വരഞ്ഞു എന്നുള്ളത് നേര, പക്ഷേ അതെന്റെ സ്നേഹം കൊണ്ടാ. ആ സ്നേഹം ഇപ്പൊ എന്റെ വയറ്റിൽ വളരുന്ന കണ്ണേട്ടന്റെയും എന്റെയും ജീവന്റെ അംശം. നമ്മുടെ കുഞ്ഞ് അതിന്റെ വരവറിയിച്ചതിന് ശേഷം ജീവിതത്തിൽ സന്തോഷങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനിടയില് അമ്മായിയെ പോലെ ചില തമാശകൾ ഞാൻ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട് കാവ്യ. ഞാനും. നമ്മൾ മാത്രമല്ല കണ്ണേട്ടാ, നമ്മളെ സ്നേഹിക്കുന്ന എല്ലാവരും ഈ കാലം നന്നായി ആസ്വദിക്കുക. ആഹാ, നിങ്ങൾ ഇവിടെ നിൽക്കുകയാണോ? എന്താ മുത്തശ്ശ? ജീവമോൻ ഇങ്ങോട്ട് വന്നേ, മുത്തശ്ശിനെ ഒരു കാര്യം പറയാനുണ്ട്. ഇങ്ങോട്ട് വാ. അതെ, ഒരുപാട് സന്തോഷമുള്ള ദിവസമാ മുത്തശ്ശിന് ഇന്ന്. നമുക്കിത്തിരി അരിഷ്ടം കുടിച്ചാൽ എന്താ? ഞാനേ അരിഷ്ടം കൂടി നിർത്തിയിരിക്കാ മുത്തശ്ശ. ഞാനും നിർത്തിയതാ, എന്നാലും ഇന്നൊരു ദിവസമാകാം. വെച്ചിട്ടുണ്ട്. ഇനി പഴം കഥകൾ പറഞ്ഞ് പഴം പാട്ടുകളും പാടി നമുക്ക് ഒരുമിച്ച് കൂടിയാ മാത്രം മതി. സിത്തുമോനെയും വിളിക്കാം. പോയി വാങ്ങിച്ചോ. വാങ്ങിയതൊന്നും ഞാനല്ല, അതിനൊക്കെ ഈ നളനെ സഹായിക്കാൻ ഹംസങ്ങൾ വേറെ ഉണ്ട്. ഹംസങ്ങളോ? അതെ, ഔട്ട് ഹൗസിൽ നിന്ന് ആ വിനോദ് പോയതിന് ശേഷം ഞാനൊരു പുതിയ അസ്മാദിയെ സംഘടിപ്പിച്ചു. വാസു, അവനെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്നാ പിന്നെ നേരെ ഒന്ന് ഇരുട്ടിക്കോട്ടെ, അല്ലെ മുത്തശ്ശ? നമുക്കങ്ങ് തകർക്കാം. പിന്നെ അല്ലാതെ നമുക്ക് മുത്തശ്ശന്റെയും കൊച്ചുമോന്റെയും പ്ലാനിങ് ഗംഭീരമായിട്ടുണ്ട്. ആ വിനോദ് ഇവിടുന്ന് പോയതോടെ മുത്തശ്ശൻ നന്നായി എന്നാ ഞാൻ കരുതിയത്. അയ്യോ, പുതിയ അസ്മാദിയുടെ പേരെന്താ? പറഞ്ഞേക്കല്ലേ. പറയും, അല്ലെങ്കിൽ ഈ പരിപാടി ഇന്നത്തോടെ നിർത്തിക്കോണം. ഇന്നുകൂടി കഴിഞ്ഞു നിർത്താം, അതായിരിക്കും നല്ലത്. ഇനി മദ്യപിക്കില്ല എന്ന് എന്റെ തല കൈവച്ചാ കണ്ണിട്ടൻ സത്യം ചെയ്തത്. അത് തെറ്റിച്ചാലേ എന്റെ തല പൊട്ടിത്തെറിച്ചു പോവും. അയ്യേ, ഇത് മദ്യപാനമല്ല, വെറും അരിഷ്ടം കൂടി. അയ്യോ, അരിഷ്ടം കൂടി? മുത്തശ്ശന്റെ അരിഷ്ടം കൂടിയുടെ രഹസ്യമൊക്കെ എനിക്കറിയാം. ഒരു അരിഷ്ടം കൂടിക്കാരൻ വന്നിരിക്കുന്നു. എന്താ കാവ്യ, ഇത് ഇത്രയും സന്തോഷം തോന്നുന്ന ദിവസങ്ങളില് ഒന്ന് കൂടുന്നതിൽ എന്താ പ്രശ്നം? എന്റെ തല പൊട്ടിത്തെറിച്ച് പോകുന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ.
മോളെ, മുത്തച്ഛന്റെ സന്തോഷത്തിന് വേണ്ടി കൊച്ചുമക്കൾ ഇത്തിരി അരിഷ്ടം സേവിച്ചെന്ന് വെച്ച് ആരുടെയും തല പൊട്ടിത്തെറിക്കില്ല. ജീവമോനിങ്ങനെ പേടിപ്പിക്കാതെ ഒന്ന് സമ്മതിക്കെന്റെ പൊന്നുമോളെ. മുത്തച്ഛന്റെ ഒരു ആഗ്രഹമല്ലേ കാവ്യെ, ഒന്ന് സമ്മതിക്ക. അയ്യടാ, മുത്തച്ഛന്റെ ഒരു ആഗ്രഹം. രണ്ടേ രണ്ട് പെഗ് ഓക്കെ ആണോ? ഈ പരിപാടി ഇന്നത്തോടെ നിർത്തിക്കോണം. ഓ, ഉത്തരവ്. നിർത്തിയില്ലെങ്കിലേ ഈ പറഞ്ഞ വാസുവിനെ ഞാൻ കണ്ടം വഴി ഓടിക്കും. നമുക്കിതൊന്ന് ആഘോഷിക്കാം. ഓക്കെ മുത്തശ്ശൻ. ജീവ എനിക്ക് മാപ്പ് തരണം. ഞാൻ പണ്ട് കാവ്യ സ്നേഹിച്ചിരുന്നു. കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാത്തവനെ ഞാൻ.